സമാധാനം നിങ്ങളോടു കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു വീണ്ടും നെടുവേർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിൻ്റെ മേൽ ഒരു കല്ലും വച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുക. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും, ഇത് നാലാം ദിവസമാണ്. യേശു അവരോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങയുടെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കേണ്ടതിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറെ, പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ നാടുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ. വചനവായനയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഭാഗങ്ങളിലൊന്നാണ് യേശു ലാസറിൻ്റെ കബറിടത്തിൽ ചെന്ന് നിന്ന് ലാസറിനെ ഉയിർപ്പിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ കാണുന്ന വൈകാരികമായ മറ്റൊരു കാര്യമുണ്ട്. യേശു കല്ലറയിൽ വന്ന് നിന്ന് ലാസറിനെ ഓർത്ത് കരയുന്ന ഒരു ഭാഗം. ഇവിടെ കർത്താവ് പറയാണ്, കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ ശ്രദ്ധിക്കുകയാണ്. കർത്താവ് നമ്മോട് പറയുന്നു, നമ്മൾ മറ്റുള്ളവരുടെ കല്ലറയുടെ കല്ലുകൾ ഉരുട്ടി മാറ്റിയെങ്കിലേ അവർക്ക് പൊതുജീവനിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇഷ്ടക്കേടുകളുടെ, താല്പര്യമില്ലായ്മകളുടെ, മുൻവിധികളുടെ, നിസ്സംഗതകളുടെ, വിശ്വാസമില്ലായ്മയുടെ ഒക്കെ കല്ലുകൾ വച്ച് നമ്മൾ അവരെ കുറച്ച് അകലത്തിൽ നിർത്തിയിട്ടുണ്ടാവും. ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന ഈ കാലത്ത് പറയുന്നത് പോലെ മാനസികമായൊരകലത്തിൽ, വൈകാരികമായൊരകലത്തിലൊക്കെ നമ്മൾ ആളുകളെ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. കർത്താവ് ഈ കാലഘട്ടത്തിൽ നമ്മോട് പറയുന്നത്, അത്തരം എല്ലാ കല്ലുകളും നമ്മൾ മാറ്റണം. എങ്കിലാണ് കർത്താവിനെ മറ്റുള്ളവരുടെ മേൽ അവൻ്റെ മഹത്വം പ്രകടമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉറമാക്കാർക്കുള്ള ലേഖനത്തിൽ നമ്മൾ കേട്ടു, ദൈവത്തിൻ്റെ മഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കുവൻ. ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങളും സ്വീകരിക്കുക. ലാസറിനെ പോലെ ചീഞ്ഞളിഞ്ഞ, നാലാം ദിവസമായിരുന്ന അമൃതദേഹത്തെ പോലുള്ള ആളുകളായിരുന്നു നമ്മൾ. അല്ലെങ്കിൽ അതിലും മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു എങ്കിൽ പോലും ക്രിസ്തു നമ്മെ സ്വീകരിച്ചു. അതുപോലെ നമ്മൾ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്
എന്റെ ചിന്തയിൽ വരുന്ന ഒരു കാര്യം ഇതാണ്, ഈശോ ഉച്ചത്തിൽ പറഞ്ഞു എന്നാണ്. ഉച്ചത്തിൽ പറയുകയാണ്, ലാസറെ നീ പുറത്തു വരിക. എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ ഉച്ചത്തിൽ പറയേണ്ടി വന്നത് എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഒരിക്കൽ പോലും ഈശോ അങ്ങനെ ഉച്ചത്തിൽ പറയേണ്ടതായിട്ട് വന്നതായി നമ്മൾ വായിക്കുന്നില്ല. ഇവിടെ ഈശോ ഉച്ചത്തിൽ ലാസറിനോട് പറയുകയാണ്, ചില കാര്യങ്ങൾ കർത്താവ് പറയുമ്പോൾ അല്പം ഉച്ചത്തിലാണ് പറയുന്നത്. നമ്മളോട് കർത്താവ് ഇപ്പോൾ ഉച്ചസ്വരത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കൊറോണ കാലത്ത് മർത്തയോട് പറഞ്ഞതുപോലെ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. നഷ്ടങ്ങളെന്ന് തോന്നുന്ന, ദുരിതങ്ങളെന്ന് തോന്നുന്ന ജീവിതാനുഭവങ്ങളിലും ദൈവത്തിൻ്റെ വലിയ മഹത്വം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ഈ ഉച്ചത്തിൽ പറച്ചിൽ, കേൾവില്ലാത്ത മരിച്ചുപോയ ലാസറിന് അല്പം ശബ്ദം ആവശ്യമുണ്ട്. നമ്മളെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഈശോ കുരിശിൽ മരിക്കുമ്പോഴും മർക്കോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു. ഈശോ തന്റെ മാനുഷികതയിൽ, തന്റെ മരണത്തിൽ പിതാവ് തന്റെ ശബ്ദം കിട്ടുമോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും ഒരു ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ട്. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ ജീവൻ വെടിഞ്ഞു. ഇത് തമ്മിലുള്ള ഒരു താരതമ്യം നമ്മുടെ ചിന്തയ്ക്ക് നമുക്ക് വിഷയീഭവിക്കാവുന്നതാണ്. ഈ നോമ്പുകാലത്ത് നമ്മളും ചിലപ്പോഴൊക്കെ ഉച്ചത്തിൽ വിളിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മളെ കൈവിട്ടു എന്ന ചിന്ത ലോകത്തെ ഭരിക്കുന്ന ഒരു കാലത്ത് ദൈവത്തിൻ്റെ ശാപമാണോ നമ്മൾ അനുഭവിക്കുന്നത് എന്നൊക്കെ പലരും അടക്കി ചോദിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഉച്ചത്തിൽ നിലവിളി നമുക്ക് ആവശ്യമുണ്ട്. യേശു കുറിച്ച് നിലവിളിച്ചതുപോലെ നാം എല്ലാം ഉച്ചത്തിലൊന്ന് നിലവിളിക്കണം. നാണം കിട്ടു തന്നെ ഉച്ചത്തിൽ നിലവിളിക്കണം. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം നമ്മളിലേക്ക് ഇറങ്ങി വരും. ഇനിയും അതിനുള്ള സമയം വൈകിട്ടില്ല. നമ്മൾ കാത്തിരിക്കുകയും വേണ്ട. ഇതാണ് ആ സമയം, ആ സ്വീകാര്യമായ സമയം. ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് നമ്മെയും ഉയർപ്പിക്കും. നമ്മെയും അവൻ ഉയർപ്പിക്കട്ടെ. നമ്മുടെ നിലവിളിയും ഉച്ചത്തിലാകട്ടെ. ദൈവപിതാവിൻ്റെ കാതുകളിൽ എത്തത്തക്ക രീതിയിൽ നമുക്ക് ഉച്ചത്തിൽ അവനെ വിളിച്ച് അപേക്ഷിക്കാം.